Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah, assalatu wa salamu ala rasulillah wa ala alihi wa sahabati tayyibin at-tahirin al-faizin bi-ridhillah. Subhanaka la ilma lana illa ma'allamtana innaka antal alimul hakim. Bahumaniraya vishwasigale, sahodarangale, maniraya shrodakale. Sarvalog rakshidavaya Allahuvinde വിധി വിലക്കുകൾ യഥോചിതം പാലിച്ച് തഖ്‌വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ പ്രത്യേകം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട രാ പകലുകൾ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് ഭക്ഷണപാനീയം ഉപേക്ഷിച്ച് രാവിൽ അള്ളാഹുവിനോട് മനംനൊന്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പാപമോചനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ സമയബന്ധിതമായി ഓർമ്മപ്പെടുത്താനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യരെന്ന നിലക്ക് നാം ഓരോരുത്തരും നന്മ ചെയ്യേണ്ടവരാണ്. അറബിയിലെ ഒരു പഴഞ്ചൊല്ല് തന്നെ അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ, മനുഷ്യൻ നന്മയുടെ അടിമയാണ് എന്നാണ്. നന്മ മാത്രം പറഞ്ഞ്, നന്മ മാത്രം ചിന്തിച്ച്, നന്മ ചെയ്ത് നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. പക്ഷേ പലപ്പോഴും തിന്മകൾ നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെയും അറിഞ്ഞും സന്ദർഭത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയും സാഹചര്യത്തിനടിമപ്പെട്ടും നിർബന്ധത്തിന് വഴങ്ങിയുമൊക്കെ ഒട്ടനവധി പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നു. ആ പാപങ്ങളിൽ നിന്ന് നാം മുക്തി നേടേണ്ടതുണ്ട്. പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം എന്നതിന്. ഇസ്തിഗ്ഫാർ എന്നാണ് അറബിയിൽ അതിനു പറയുക, പാപമോചനം തേടുക എന്നർത്ഥം. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ അവരുടെ മനസ്സുകളിൽ കറവീഴ്ത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഖല്ല ബൽ റാന അല കുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അതേ, മനുഷ്യർ അവർ ചെയ്ത തിന്മകളുടെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറുത്ത കുത്തുകൾ, കറകൾ വീണിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. മാത്രവുമല്ല, പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് വീഴും, ഒരു കറുത്ത പുള്ളി ഉണ്ടാകും. പിന്നീട് വീണ്ടും വീണ്ടും അവൻ തെറ്റ് ചെയ്താൽ അത് വലിപ്പം കൂടിക്കൂടി വരികയും അവൻ്റെ ഹൃദയം കറുത്തിരുണ്ടു പോവുകയും ചെയ്യും. എന്നാൽ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും പാപമോചനം തേടിയാൽ, അള്ളാഹുവിനോട് പാപം പൊറുക്കുന്നതിനു വേണ്ടി തേടിയാൽ, യാചിച്ചാൽ അവൻ്റെ ആ കറുപ്പ് മായ്ഞ്ഞു മായ്ഞ്ഞു പോയി അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ അവന് സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിരന്തരമായി അസ്തഗ്ഫിറുല്ലാ, എൻ്റെ പാപങ്ങൾ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിലേക്ക് പാപങ്ങൾ പൊറുക്കുന്നതിനു വേണ്ടി ഒരു അടിമ തേടുന്നിടത്തോളം കാലം അവൻ നന്മയിലും ബറക്കത്തിലുമായിരിക്കുമെന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും. എത്രത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന്, ശിക്ഷിക്കുകയില്ല എന്ന് ഉറപ്പ് തന്നതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യമായി ഖുർആൻ പഠിപ്പിച്ചു തന്നത്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നിടത്തോളം കാലം, പാപമോചനം തേടുന്നിടത്തോളം കാലം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കാര്യങ്ങളാണ് മനുഷ്യരെ ശിക്ഷിക്കാതിരിക്കാനുള്ള സെക്യൂരിറ്റിയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുക എന്നതായിരുന്നുവെങ്കിൽ, രണ്ടാമത്തേത് പാപമോചനം തേടിക്കൊണ്ടിരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഒന്നിച്ചിരുന്നാൽ പലതവണ അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബ് ഇലല്ലാഹ് എന്ന്
ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ, എനിക്ക് എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത വിശാലമായി കിടക്കുന്ന വിഷയമാണ്. നോക്കൂ, ഒന്നാമത്തേത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുമൊക്കെ പാപങ്ങൾ സംഭവിച്ചു പോകുന്നു. കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകാലുകളെക്കൊണ്ടും നാം ഒരുപാട് തിന്മകൾ ചെയ്തു പോകുന്നു. അത് പുറത്തു കിട്ടും നാം തൗബ ചെയ്യുന്നുവെങ്കിൽ. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസുഹ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് പാപമോചനം ആത്മാർത്ഥമായി ചെയ്യുക. എങ്കിൽ അസ റബ്ബുക്കും അയുകഫിറു അൻകും സയ്യിആത്തികും വയുദ്ഖിലുക്കും ജന്നാത്ത്. തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നാം തയ്യാറായാൽ നമ്മുടെ പാപങ്ങൾ അതിലൂടെ അല്ലാഹു നമുക്ക് പുറത്തു തരും. സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ പാപമോചനം തേടുന്നവർക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തൂബ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നന്മയും തിന്മയും രേഖപ്പെടുത്തപ്പെട്ട രേഖ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ട തൗഫീഖ് ലഭിച്ചവനാരോ അവന് എൻ്റെ ആശംസകൾ. തൂബ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പ്രാർത്ഥനകൾ കിട്ടുമെന്നു മാത്രമല്ല, സ്വർഗത്തിൽ തൂബ എന്ന് പറയുന്ന പ്രത്യേകതരം ഇടം അത്തരം ആളുകൾക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന രേഖ നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് ധാരാളമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പറയുകയാണ് അവർക്ക് എൻ്റെ ആശംസകളുണ്ട് എന്ന്. അതുകൊണ്ട് ആ ഒരു ആശംസക്ക് അർഹത നേടാൻ നമ്മൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പാപമോചനത്തിൻ്റെ ഫലങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, പാപങ്ങൾ പുറത്തു കിട്ടും. അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഭൗതികമായും ഒരുപാട് നേട്ടങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടാനുണ്ട്. മഹാനായ പ്രബോധകനായിരുന്ന ഹസനുൽ ബസ്വരി റഹിമഹുല്ലയുടെ അടുക്കൽ ഒരാൾ വരികയാണ്. അദ്ദേഹം പരാതി പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മഴ കിട്ടാൻ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾ ധാരാളമായി പാപമോചനം തേടണം. മറ്റൊരിക്കൽ മറ്റൊരാൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ്? ഞങ്ങൾ ദരിദ്രരാണ്, സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുകയാണ്, പട്ടിണിപ്പാവങ്ങളാണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുമാണ്. ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കണം. ഹസനുൽ ബസ്വരി പറഞ്ഞു, പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾ പാപമോചനം വർദ്ധിപ്പിക്കണം. മറ്റൊരിക്കൽ മറ്റൊരാൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ്? എനിക്ക് മക്കളില്ലാതെ ഞാൻ ബുദ്ധിമുട്ടുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി. സന്താന ലബ്ധിക്കു വേണ്ടി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഹസനുൽ ബസ്വരി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ പാപമോചനത്തെ വർദ്ധിപ്പിക്കുക. മറ്റൊരിക്കൽ തോട്ടം നശിച്ചു പോയതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഹസനുൽ ബസ്വരിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ആരോടും അസ്തഗ്ഫിറുല്ലാ പാപമോചനം തേടുന്നതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഹസനുൽ ബസ്വരി പറഞ്ഞതെന്താണെന്നോ, ഞാൻ എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഖുർആനിലെ ആയത്തുകൾ അർത്ഥം വെച്ച് പഠിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ആ ആയത്തുകൾ അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദറാറ, ആകാശത്ത് നിന്നവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ തരാൻ അത് കാരണമാകും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, സമ്പത്ത് തന്നുകൊണ്ടും സന്താനങ്ങളെ തന്നുകൊണ്ടും അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയജ്അല്ലക്കും ജന്നാത്തിൻ വയജ്അല്ലക്കും മൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും ഒഴുക്കി തന്ന് അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകും എന്ന ആയത്തുകൾ അദ്ദേഹം അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാപമോചനം കൊണ്ട് ഭൗതികമായും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എപ്പോഴും അസ്തഗ്ഫിറുല്ലാ അതൂബ് ഇലല്ലാ എന്ന് വർദ്ധിപ്പിച്ചു. എപ്പോഴുമാകാം, അതിന് പ്രത്യേക സമയം
നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. സമയം നിശ്ചയിക്കപ്പെടാതെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന വാചകവുമാണ് അസ്തഗ്ഫിറുല്ലാ എന്നത്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സ് പിരിയുന്നതിന് മുമ്പ് നൂറിലധികം തവണ അസ്തഗ്ഫിറുല്ലാ, അതൂബു ഇലല്ലാ, പാപങ്ങൾ പൊറുത്തു തരണം റഹ്മാനേ എന്ന പ്രാർത്ഥന നിർവഹിച്ചിരുന്നു എന്നാണ്. സദസ്സ് പിരിഞ്ഞു പോകുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, ആ സദസ്സിൽ വെച്ച് വല്ല അബദ്ധങ്ങളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കിട്ടാനും ആ സദസ്സിൻ്റെ കഫാറത്ത് പ്രായച്ചിത്തം എന്ന നിലക്ക് അവിടുന്ന് പറഞ്ഞത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, എൻ്റെ പാപങ്ങൾ റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് സദസ്സ് പിരിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാ, എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണം റഹ്മാനേ, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു അള്ളാഹുവേ എന്ന് മൂന്ന് തവണ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അസ്തഗ്ഫിറുല്ലാ എന്ന അതേ അർത്ഥം വരുന്ന ഗുഫ്റാനക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിജയവും നേട്ടവും ഗുണവും ലഭിച്ചു കഴിഞ്ഞാൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിന് പകരം അത് തന്ന റബ്ബിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും അവനോട് പാപമോചനം തേടുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. നിങ്ങൾക്ക് വിജയവും സമാധാനവും വന്നു കിട്ടിയാൽ, ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ഫസ്തഗ്ഫിർ, നിങ്ങൾ അവനോട് പാപമോചനം തേടണം. ഇന്നഹു കാന തവ്വാബ, അവൻ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് പാപങ്ങൾ പൊറുത്തു കിട്ടുന്നതിനു വേണ്ടി നിരന്തരമായി പാപമോചനം തേടണമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് ചൊല്ലാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പാപമോചനവുമായി ബന്ധപ്പെട്ട വാചകം എന്നത്. വിശുദ്ധ ഖുർആനിൽ ആരാണ് നല്ലവർ, മുത്തക്കുകൾ, സ്വർഗം വാങ്ങുന്ന അമ്പിയാക്കളും മൗലിയാക്കളും അടങ്ങുന്ന നല്ലവരാരാണ് എന്നു പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഗുണമായി പറഞ്ഞത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവരുടെ അത്താഴ വേളകളിൽ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടാറുണ്ടായിരുന്നു എന്നാണ്. ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, ഈ പരിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും അത്താഴത്തിനു വേണ്ടി എഴുന്നേൽക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ശീലിച്ച, ശ്രദ്ധിച്ച വളരെ നല്ല ഒരു കാര്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാ എന്ന് വർദ്ധിപ്പിക്കുക എന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവരുടെ അത്താഴത്തിൻ്റെ സന്ദർഭങ്ങളിൽ അഥവാ രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന വേളകളിൽ അവർ അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും അത്താഴത്തിനു വേണ്ടി ഏതായിരുന്നാലും നമ്മൾ എഴുന്നേൽക്കും. ആ സമയത്ത് ഒരല്പസമയമെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ പ്രത്യേകതയായി നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? ഓരോ രാത്രിയുടെയും മൂന്നിലൊന്ന് ബാക്കിയാകുന്ന ആ സന്ദർഭത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അവൻ്റെ അടിമകളോടായി ചോദിക്കുകയാണ്, ആരുണ്ടെന്നോട് ചോദിക്കാൻ, ചോദിച്ചത് ഞാൻ നൽകാം. ആരുണ്ടെന്നോട് പശ്ചാത്തപിക്കാൻ, പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം. ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ, പൊറുക്കലിനെ തേടുന്നവൻ്റെ പാപങ്ങൾ ഞാൻ പൊറുത്തു തരാം എന്ന് അള്ളാഹു നമുക്ക് ഓഫർ നൽകിയ സമയമാണ് രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന അഥവാ അത്താഴത്തിനു വേണ്ടി നമ്മൾ എഴുന്നേൽക്കുന്ന ആ സമയം എന്നത്. ആ സന്ദർഭത്തിൽ പ്രത്യേകം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, പശ്ചാത്തപിച്ച് ഖേദിച്ച് പൊറുക്കലിനെ തേടി റബ്ബിലേക്ക് മടങ്ങുക, എങ്കിൽ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായി മൂന്ന് പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം.
ഒന്ന് ഗഫൂർ, രണ്ട് ഗാഫിർ, മൂന്ന് ഗഫാർ, ഏറെ പൊറുക്കുന്നവൻ, പാപം പൊറുക്കുന്നവൻ, എല്ലാ പാപവും പൊറുക്കുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരിക. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം. മര്യാദകൾ പാലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാമിൻ റജുലിൻ യുദ്നിബു ദംബൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വല്ല പാപങ്ങളും ചെയ്തു പോയി, സുമ്മ യഖൂമു ഫയതതഹറു ഫയുഹ്സിനു തുഹൂർ, അവൻ അത് പാപമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വൃത്തിയായി വുളുവെടുത്ത് ശുദ്ധീകരിച്ച്, സുമ്മ യസ്തഗഫിറുല്ലാഹ, എന്നിട്ട് റബ്ബിനോട് പാപമോചനം തേടിയാൽ, ഇല്ലാ ഗഫറ ലഹു, അള്ളാഹു അവനത് പൊറുത്തു കൊടുക്കാതിരിക്കില്ല എന്നാണ്. അപ്പോൾ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് പാപങ്ങൾ പൊറുത്തു തരുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയും വിശ്വാസത്തോടെയും അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നുവെങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ആരെങ്കിലും രാത്രി നമസ്കാരം റമദാനിൽ പ്രതിഫലേച്ഛയോടെ ഈമാനോടുകൂടി നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങളും പുറത്തു കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഈ വരുന്ന ദിനങ്ങളെ, രാപ്പകലുകളെ, ഈ പരിശുദ്ധ റമദാനിനെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തരാകാനുള്ള അവസരമായി നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി ചെന്നപ്പോൾ ഓരോ സ്റ്റെപ്പിലേക്കും കാലുവെച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം സ്വഹാബത്ത് അന്വേഷിച്ചപ്പോൾ അതിൽ ഒന്ന് എന്തായിരുന്നു, ഞാൻ സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ സമീപിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, പരിശുദ്ധ റമദാൻ വന്നു കിട്ടിയിട്ടും ഒരാൾക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആമീൻ എന്ന് പറയൂ എന്ന് ജിബ്രീൽ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ ആമീൻ എന്നു പറഞ്ഞതാണ് എന്നാണ്. മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഫമത, ഒരാൾക്ക് പരിശുദ്ധ റമദാൻ വന്നു കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവന് സാധിച്ചില്ലെങ്കിൽ, ഫമത, പിന്നെ എപ്പോഴാണ് ഇനി അവൻ നന്നാവുക എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് പതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ പാപമോചനത്തിൻ്റെ മാസമായ റമദാനിനെ, തൗബയുടെ മാസമായ, ഇസ്തിഗ്ഫാറിൻ്റെ മാസമായ ഈ റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതാണല്ലോ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്നു, രണ്ടാളുകൾ ബലിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിനെക്കുറിച്ച് അവർ പഠിച്ചു, ഇസ്ലാം സത്യസന്ദേശമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അവർ ഇരുപേരും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. ഒന്നാമത്തെയാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത, നന്മകളിൽ പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. രണ്ടാമത്തെയാൾ ഒരു വർഷം കൂടി കഴിഞ്ഞ് സാധാരണ മരണം മരിക്കുകയാണ്. എന്നാൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും പിന്നീട് സ്വപ്നത്തിൽ കാണുകയാണ്. രണ്ടുപേരും സ്വർഗത്തിൽ എത്തിച്ചേരുന്നതാണ് കാണുന്നത്. സ്വർഗ കവാടത്തിൽ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ രണ്ടാമത്തെയാളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കിട്ടുന്നത്. ആ സ്വപ്നം ഏതായിരുന്നാലും ശരിയാകാൻ സാധ്യതയില്ല എന്ന നിലക്ക് നേരം പുലർന്നപ്പോൾ തൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഈ സ്വപ്നം വിശദീകരിച്ചു. അദ്ദേഹം അത്ഭുതപ്പെട്ടതുപോലെ അവർക്കും അത്ഭുതമായി. കാരണം എന്താണ്? കൂടുതൽ ഇജ്തിഹാദ് ചെയ്തത് ഒന്നാമത്തെയാൾ. സ്വർഗത്തിൽ ആദ്യം പോകുന്നതും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടുന്നതും രണ്ടാമത്തെയാൾക്ക്. അതുകൊണ്ട് അത്ഭുതമായി അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പസമയം മൗനം ദീക്ഷിച്ചതിന് ശേഷം അവരോട് ചോദിക്കുകയാണ്, ഇതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അവർ പറഞ്ഞു, അത്ഭുതമുണ്ട് പ്രവാചകരെ. കാരണം ഒന്നാമത്തെയാളല്ലേ കൂടുതൽ പരിശ്രമിച്ചതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായതും. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ചോദിക്കുകയാണ്, അലൈസ കദ് മക്കസബഅദ ഹുസന, രണ്ടാമത്തെയാൾ ഒന്നാമത്തെയാൾ മരിച്ച് ഒരു വർഷം കൂടി അധികമായി ജീവിച്ചിരുന്നില്ലേ എന്നാണ്. അവർ പറഞ്ഞു, അതേ പ്രവാചകരെ,
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. അവിടുന്ന് ചോദിക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്, മൻ അദ്റക റമളാൻ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു റമളാൻ കൂടി അധികമായി കിട്ടിയില്ലേ, ആ രണ്ടാമത്തെ ആൾക്കൊരു റമളാൻ കൂടി അധികം കിട്ടിയില്ലേ. ഫസ്വാമ റമളാൻ വസ്വല്ല കദാവ കദാ, അങ്ങനെ ആ റമളാനിൽ കൂടുതൽ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും നമസ്കരിക്കാനും ദിക്റുകളിലും ദുആകളിലും ഒഴുകാനും വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും ആ വ്യക്തിക്ക് സാധിച്ചില്ലേ. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ആ റമളാനിനെ രണ്ടാമത്തെയാൾ ഉപയോഗപ്പെടുത്തിയില്ലേ. അതുകൊണ്ടാണ് ഒന്നാമത്തെ വ്യക്തി പോകുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ രണ്ടാമത്തെ വ്യക്തി സ്വർഗത്തിൽ പോയതെന്ന് ആ സ്വപ്നം സത്യമാണെന്ന് സാക്ഷാത്കരിച്ചുകൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയായിരിക്കണം ഈ റമളാൻ. കഴിഞ്ഞ വർഷം നമ്മോട് വിട പറഞ്ഞൊരു വ്യക്തിയെപ്പോലെയാകരുത് ഈ വർഷം കൂടി റമളാനിനെ ലഭിച്ച നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം. ഈ റമളാൻ നമുക്ക് സ്വർഗത്തിലുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ റമളാനിനെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. നമ്മുടെ കണ്ണിനും കാതിനും കൈകാലുകൾക്കും ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. ഈ റമളാനിൽ നാം പാപമോചനം തേടുകയും റമളാൻ കഴിഞ്ഞാലും പാപങ്ങളില്ലാത്ത നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൂടി സൂചിപ്പിക്കട്ടെ, ആ രണ്ട് വ്യക്തികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലെ വ്യത്യാസമുണ്ട് എന്നാണ്. ഒരു റമളാൻ കിട്ടിയപ്പോൾ പരമാവധി പാപങ്ങളിൽ നിന്ന് ഹൃദയത്തെ കഴുകിക്കളഞ്ഞ് സ്ഫുടം ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ നമുക്കും സാധിക്കണം, നമുക്കതിന് സാധിക്കും. നാം ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ അറിയാതെയും അറിഞ്ഞും വന്നുപോയ അബദ്ധങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.